നിങ്ങളെന്തോ വാങ്ങിച്ചു കൊടുക്കും അമ്മ, ഒന്ന് മിഠായി. എന്നാ പോയി മസാലയിലേക്കോ. അസുൻ എന്തൊക്കെ വേണ്ടേ? അപ്പൊ നമ്മള് അരീക്കോട് വന്നാണ്. അരീക്കോട് എന്തിനാന്ന് വെച്ചാല് നാളെ മോർണിംഗ് ഹസുവിന്റെ ഡേ ആണ് കേട്ടോ. ഹസുവിന്റെ സുന്നത്ത് കല്യാണം ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് അവന്റെ തുണിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് ഇതാ ഇക്കി ഞാനൂടി വന്നാണ്. ഇപ്പൊ നമ്മളുള്ളത് നമ്മുടെ ഷോപ്പിലാണ്. കുറച്ച് പർച്ചേസിംഗും കാര്യമൊക്കെയായിട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ അസുവിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങിന് വന്നതാണ്. നമ്മൾ അവൻ്റെ സുന്നത്ത് കല്യാണത്തിന് വേണ്ടിയിട്ട് തുണിയും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ പിന്നെ അസുവിന് ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവനെ നല്ല കൂളാക്കിയ ശേഷമാണ് നമ്മൾ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. അവന് ഇഷ്ടപ്പെട്ടൊരു ഐസിൻ്റെ ഒരു പാർലറാണ്. അവിടെ പോയിട്ട് നമ്മൾ ഐസൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ നേരെ പോയത് അവന് പർച്ചേസിങ്ങിനാണ്, തുണിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ കളർ പോരെ, വേറെ ഇതന്നെയല്ലേ രസം. ഇതുവരെ ഇനി വേറെ ഒന്നും വേണ്ടല്ലോ. അല്ല ഈ ഇപ്പൊ എന്താ ഇവിടെ വെയിറ്റ് ചെയ്യണേ? ഈ ബ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാ, ബ്രോസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാട്ടോ. ആ ബ്രോസ്റ്റും സ്റ്റവ് സാധനപ്പം വേണം. അവിടെ ഫുള്ളായി ഇരിക്കാൻ സീറ്റില്ല. എന്നിട്ട് നമ്മൾ പാർസലാക്കാനുള്ള പ്ലാനിങ് ആയിട്ട് ഇതാ ഇവിടെ വെയിറ്റ് ചെയ്യല്ല സോ അല്ലേ. അവന് സാധനപ്പ് വേണോ? ആ വലിയ കൂട്ടില്. അപ്പം നമ്മൾ ഇന്ന് ഹസുവിൻ്റെ ഒരു ദിവസമാണ് കേട്ടോ. ഇന്ന് അവൻ്റെ സുന്നത്ത് കല്യാണം ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഒരു രാവിലെ പോകാനായിരുന്നു പ്ലാനിങ് ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മൾ ഉച്ചക്കാണ് നമുക്ക് ടൈം കിട്ടിയിട്ടുള്ളത്. ഏകദേശം ഒരു ഒന്നര ടൈമിലൊക്കെ വരാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞങ്ങളിതാ ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പം ഹസുവിന് പേടിയുണ്ടോയെന്ന് വെച്ചാൽ ആൾക്ക് പേടിയുണ്ട്, എന്നാലും കുറവാണ്. ഹസുട്ടിയെ പേടിയുണ്ടോ? ഇന്ന് എന്തിൻ്റെ ദിവസമാണ്? ഇന്ന് ഓൻ്റെ കല്യാണമാണ് അല്ലേ. ഇന്ന് ഹസുമോൻ്റെ കല്യാണമാണ് കേട്ടോ. പെണ്ണോടെ പെണ്ണോടെ പെണ്ണ് കാറിൽ വരുള്ളൂ കേട്ടോ അല്ലേ. ഏ ഈ ചെക്കന ഓൻ പുതിയാപ്പിള കേട്ടോ. അല്ല കേട്ടോ, ഓൻ്റെ ഓന്റെ ഓന്റെ ഇന്ന് എന്താണ്? ചുക്കാനെ മുറിക്കാൻ പോവാ. സങ്കടം ഉണ്ടോ? പേടിയുണ്ടോ? എങ്ങനെ അടിപൊളിയാ? അപ്പൊ ഈ ഒരു എനർജിയും ഈ ഒരു ഇതുണ്ടോ വന്നിട്ട് നമുക്ക് പറയട്ടോ. ആളിപ്പോ ഭയങ്കര ത്രില്ലിലാണ് പോവാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. കാരണം അവനിപ്പോൾ 4.5 വയസ്സായി. ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ, എന്തായാലും ഈ ഒരു സംഭവമൊക്കെ വേണമല്ലോ. അപ്പോൾ ഈ ഒരു വെക്കേഷനിലാക്കാമെന്ന് വിചാരിച്ച് ഏകദേശം ലാസ്റ്റിക്കാണ് ആയത്. ഇനിയിപ്പോൾ ഈ ഒരു ജൂണിൽ അവന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകല്ലേ. അവനിനി UKGയിലേക്കാണ്, B2 ആണ്. അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നേ നമുക്കതൊക്കെ ശരിയാക്കി ഒന്ന് ഇതാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വേഗന്തോറും അതിന് വലിയ കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചൂടുകൊണ്ട് ഇങ്ങനെ ഇക്കൊല്ലം വേണോ വേണ്ടേ അടുത്തൊല്ലാണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലിങ്ങനെ നിന്നിട്ടാണ് ഇത്രയും ലാസ്റ്റിക്കായത്. അപ്പോൾ വിചാരിച്ചു ഇക്കൊല്ലം തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും പ്ലാനാക്കിയിട്ട്. അപ്പോൾ ഇന്നതാണ്. അപ്പം നമ്മൾ ഏകദേശം ഒരു മുക്കം ഭാഗത്താണ് തോന്നുന്നത് ഹോസ്പിറ്റലിലുള്ള. അങ്ങോട്ടാ വേണ്ടി പോകേണ്ടിയിട്ട് നിൽക്കുന്നത്. ഇന്ന് ബ്രദറിൻ്റെ കൂടെയാണ് പോകുന്നത്. അവനിപ്പോൾ വരും, അവനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇക്കും ഞാനും ഹസ്സൂടിയാണ് പോകുന്നത്. പിന്നെ അവനും ഉള്ളോട്ട്, വേറെ ആരുമില്ല.
ഉമ്മാക്ക് പോരാൻ നല്ല താല്പര്യമുണ്ട്, പക്ഷെ എല്ലാവരും കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ രണ്ട് മൂന്നാൾ മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആള് കാര്യം എന്താണെന്നൊന്നും അറിയില്ല, അപ്പോൾ നമുക്ക് പോയി നോക്കാമല്ലേ. അപ്പോൾ നമ്മളെ കൊണ്ടാൻ വേണ്ടിയിട്ട് ഇതാ അവനൊരു കുഞ്ഞു തുണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതാ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വൈറ്റ് തോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ കേട്ടോ. മമ്മ എന്നാ ഓൻ എങ്ങോട്ടാ പോണേ ചോദിച്ചോക്കേണി? ഓ മുട്ടായി അങ്ങനെ അല്ല, ഓൻ്റെ കല്യാണമാണ് കുറച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ വരും പറഞ്ഞേ, അങ്ങനെ പറഞ്ഞേ. നിങ്ങളെന്തോ ഓന് വാങ്ങിച്ചു കൊടുക്കും മമ്മ, ഓന് മിഠായി. ഇമ്മ കുട്ടിക്ക് പൈസ തരും. ഇമ്മച്ചിന്റെ വക എന്താ? ഓ ലിസ്റ്റ്, ഓ ഇപ്പൊ തന്നെ ലിസ്റ്റ് ഇട്ടണ ഉമ്മ. എന്താ ഉമ്മ അയില അസുവിന്റെതാണേ, തോർത്തും അസുവിന്റെ കള്ളി ഡ്രസ്. മമ്മ പോരില്ലല്ലോ, മമ്മ പോന്നാലേ ഉമ്മാനെ അവിടെ ഡോക്ടറെ കാണിക്കേണ്ടി വരും, അഡ്മിറ്റ് ആക്കേണ്ടി വരും ചിലപ്പോൾ ഈ കരിനൊക്കെ കണ്ടാലേ. അപ്പം അതുകൊണ്ട് ഉമ്മമാനെ നമ്മൾ നല്ല ഓൻ വരുമ്പോൾ ഇവിടെ വാതിൽ തുറന്നോനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഉമ്മമ്മ അതാ ഇവിടെ അല്ലേ. വീണോ കേട്ടോ, വീണോ കേട്ടോ, വീണോ പൊന്നെ. ആ മുന്നിൽ കൂടെ ഇറങ്ങണേ. എന്നാ പോയി മസ്ലാലേക്കോ, അവന്റെ കല്യാണത്തിന് പോയിട്ട് ഉമ്മമ്മ അവനെ. എന്തിനു വേടി? അപ്പൊ നല്ല ഇൻട്രസ്റ്റോടെ വന്നല്ലേനോ. ഏയ് ഒരു ഇതുമില്ല, ഊഞ്ഞാലാടാ, ഇനി പപ്പ പോ അന്വേഷിക്കാൻ പോയപ്പോ വരൂ ട്ടോ. അങ്ങക്ക് എന്താ വേണ്ടേ? എന്നാ എന്റെ ഡേ ആയി, എന്ത് പറഞ്ഞാലും വാങ്ങിത്തരൂ. എന്താ വാങ്ങിത്തരണ്ടേ? ഐസ്ക്രീം, കിൻഡർ ജോയ്. എങ്ങനെ ഓന് ജീജക്ക സ്വാഡ് കാണാനുണ്ട്, വാങ്ങിട്ടോ. അവിടെ ഓനിപ്പോ ഞാൻ വാങ്ങിയത് വേണല്ലോ, ഗ്രീൻ ആപ്പിളിന്റെ. ഏതായാലും ഓന്റെ ദിവസല്ലേ, കുടിക്കട്ടെ അല്ലേ സേബിയെ. ആ ഓന്റെ ദിവസല്ലേ, ഓൻ പൊളിക്കട്ടെ സോഡായിട്ടും. ഇനിയിപ്പോ ഓന്റെ ഐസാ. എങ്ങനെയുണ്ട്? വാങ്ങിത്തരും. ആ അപ്പം ഇതാ എൻ്റെ അനിയനെയോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നാണ്, കാരണം അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ജ്യൂസൊക്കെ കുടിച്ചിട്ട് വരാൻ നേരിച്ചിട്ട് അങ്ങാടിക്ക് പോയതായിരുന്നു. അപ്പം അവൻ്റെ കൂടെ നിന്നിട്ട് ഇതാ ആ മന്തിയൊക്കെ വേണം എന്നറിഞ്ഞിട്ട് ആളിതാ കഴിക്കുകയാണ് കേട്ടോ. കാരണം ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വലിയ ഈ ഒരു ബ്രദറിന് കേട്ടോ. ഓൻ്റെ കുട്ടിയെന്നാ പറയല്ലേ, ഷെബിക്കാക്കുവിൻ്റെ കുട്ടി എന്നാ പറയല് കേട്ടോ. അവനെന്താണ് ചെയ്യുന്നത് അതൊക്കെ ഇവനും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവരിത് ആ ഫുഡൊക്കെ കഴിച്ച് കുറേ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കുള്ള ഹോസ്പിറ്റൽ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ കുറേ ടൈം എടുത്താതിനു ശേഷമാണ് നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വന്നപ്പോൾ ഏകദേശം 8-9 പേരെ സുന്നത്ത് കഴിക്കാനുണ്ടായിരുന്നു. അത്രയും ആളുണ്ടായിട്ടോ, കാരണം ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അത്യാവശ്യം കേസുള്ളൊരു ഡോക്ടറാണ്, അവർ വീട്ടിൽ തന്നെ കേട്ടോ ഈ ഒരു സംഭവം ഉള്ളത്. കുറേ കുഞ്ഞു കുട്ടികൾ കണ്ടില്ല, തുണിയൊക്കെ എടുത്തിട്ട് ഇതാ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഹസുവിന് നമ്മൾ ലാസ്റ്റിക്കാണ് തുണിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അവിടെ വന്ന എല്ലാ കുട്ടികളും, കുഞ്ഞു കുട്ടികൾ വരെ തുണിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് എന്താ അതൊന്നും അറിയില്ല. ഫസ്റ്റായിട്ടാണ് ഞാനിങ്ങനെ പോകുന്നതും ഇതാകുന്നു. അപ്പോൾ അതിൻ്റെതായ ടെൻഷനും പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതാ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 1:30 ആയിരുന്നു ടൈം തന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ്
അപ്പൊ ഹസ്ബൻഡ് ഇതാ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞതാ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവനെ ഉള്ളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇക്കത് അവിടെ വെയിറ്റ് ചെയ്യേണ്ടതിന് മുന്നിൽ പ്രസവാർഡിന്റെ മുന്നിൽ നിൽക്കുന്ന മാതിരി ഇതെങ്ങനെ നിൽക്കുന്നുണ്ട്. ടെൻഷനായിട്ട് ഭയങ്കര ടെൻഷനിലാണ് ഇക്കത് വെയിറ്റ് ചെയ്യാണ്. നമ്മൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം ആള് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട്ടികൾ ഇത് അടുത്തത് ഞാനാന്നുള്ള ഇതിൽ ഭയങ്കര ഇതിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയത് എന്താണെന്ന് ഒരു വരുമ്പുള്ള രംഗാണ് ഭയങ്കര രസമുണ്ട്. അപ്പോൾ അതാ ഹസ്ബൻഡ് നല്ല കൂളായിട്ട് വരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ ഒരു മിഠായി കട ഫുള്ളുണ്ട് കേട്ടോ. അത്രയും മിഠായി സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അവരെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കിട്ടിയ മിഠായി എടുക്കണോ? ഇപ്പൊ അല്ല ഇതാക്കണ്ട, അല്ല മുന്നിൽ ഇരിക്ക. എന്നാ ഞാൻ ചെരുപ്പിടുത്തോണ്ടരാ. കാക്കു എത്ര മുത്തോയി എന്റെ പക്ഷെ കാക്കൂന് തരുവോ? മെച്ചക്ക് സ്നേക്കേഴ്സ് ആട്ടോ. ഇല്ല ഇല്ലിനോ എന്തിനോ കളി. പപ്പ പേരും പപ്പ ഇരിക്കൂട്ടോ എടുത്ത് കേട്ടോ. ഇല്ല ഉമ്മാ ഒന്നുമില്ല. എത്ര മുത്തായ അതെന്നെ. ഇപ്പൊ ഇത്രയും എനർജിയിൽ വന്നിട്ട് ബാക്ക് കണക്ക. അപ്പൊ അമ്മച്ചിക്ക് സ്നിക്കേഴ്സ് ഉണ്ട് പറഞ്ഞിട്ട് ഉമ്മക്ക് തരുന്നില്ലേ? എത്ര മുട്ടായി ഓന് കിട്ടിയെന്ന്. ഓന് ഐസ് കൊടുത്തുകൂടിയേ. അപ്പൊ അത് അലിഞ്ഞോലേ. അതല്ലേ നല്ല ഐസ്. ഇങ്ങനെ ആർക്കും കിട്ടൂലല്ലോ. ആ കവറ് നിറയെ മിഠായി ചോക്ലേറ്റ് ഐസ്. കൊറച്ചല്ലേ എടാ. എനിക്ക് സ്നിക്കേഴ്സ് തരാന്ന് പറഞ്ഞിട്ടൊക്കെ ഒറ്റക്ക് കഴിക്കണൊക്കെയാണ് പപ്പ. എന്നോട് പറഞ്ഞു ഒന്നും മെച്ചിക്ക് എന്തായാലും തരുന്നു. അപ്പൊ എനിക്ക് തന്നിട്ടോ. നീ അപ്പൊ ഞാൻ ഐസ് അയച്ചുകൂടിയേ അസൂനെ. ആ അലിഞ്ഞോലേ. സ്നിക്കേഴ്സ് പിന്നെ അയച്ചാ പോരെ. ഉമ്മനോട് പറഞ്ഞാളാടിച്ചില്ലേ അപ്പൊ മാറും. ഇനി ഗുളിക മര്യാദക്ക് കുടിച്ചാ ഞാൻ വേറെ പോവില്ല. അതിനാ ഗുളിക കുടിച്ചാ ഗുളിക കുടിച്ചു പറഞ്ഞു. ചെറുതാ ഓന് ഉമ്മ ഓന് ഒരുപാട് മിഠായിട്ട് ഒരു കവർ ഫുള്ള് ഓന് മാത്രം മിഠായി. ഡോക്ടർ ഓന് കൊടുത്ത സമ്മാനായിട്ട് ഐസ്ക്രീം മിഠായി എന്തൊക്കെയാന്നറിയോ? ഓനിപ്പൊ സ്നിക്കേഴ്സ് അയക്കണ തിരക്കിലല്ലേ അമ്മ. ഹലോ നിങ്ങളെ അസുട്ടി ഇതാ വരുന്നോ. ഓന് ഉഷാറാണ്. ഓന് ഒരു കവറ് നിറയെ മിഠായി ചോക്ലേറ്റ് ഐസ്ക്രീം ഒക്കെ കിട്ടി. അല്ലിങ്ങളേ ഓന് ഉഷാറാണ് ട്ടോ. ആയിക്കോട്ടെ. ഓൻ തന്നെ നല്ല പാട്ടും പാടി ഡാൻസ് ഒക്കെ കളിച്ചു വരുന്നതാ. ആ നിങ്ങള് മൂന്നാളെ തന്നെ ഉള്ളു. കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ ഇപ്പം ഇറങ്ങിയണേ. ഇവിടുന്ന് തന്നെ ജസ്റ്റ് പോന്നിട്ടുള്ളൂ. ആ എന്നായിക്കോട്ടെ അമ്മ. ആ ശരി. അമ്മച്ചി തിന്ന അസുന് വേണ്ടല്ലോ. ഐസ്ക്രീം സ്നിക്കേഴ്സ് ഒരു കൊട്ട നിറ മിഠായി ഡോക്ടർ കൊടുത്തോനെ അല്ലേ. എന്തല്ലേ തുഞ്ചം പോയാലെന്ത്? എത്ര മിഠായി കട കിട്ടിയില്ലേ അല്ലേ. ചാകരയാണ് മിഠായിന്റെ. ഇല്ല 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 എത്തിയ
എന്തില്ല ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. രണ്ട് സോപ്പ് കിട്ടി, അയ്യോ രണ്ട് അടിപൊളി ക്ലാസ് ഒക്കെ കിട്ടിയത് കണ്ടെ ഡോക്ടർ ഒക്കെ തന്നതാ. രണ്ട് സോപ്പ്, BS സോപ്പ്, ഡോഗ് സോപ്പ്, അബു ഉണ്ടോക്കിയാ ഓന് കിട്ടിയത്. എത്ര മുട്ടായി അറിയോ, ഓന് രണ്ട് സ്നിക്കേഴ്സ് ഇപ്പൊ കഴിച്ച്, ഒരു ഐസ് കഴിച്ച്, അതിന് പുറത്ത് കിട്ടിയത്. എടാ ഒരു മുട്ടായി കടയൊക്കെ പോയത് അബു. ഇന്ന് നമ്മള് മുകളത്തെ റൂമിന്ന് കെട്ടും ബാണ്ടൊക്കെ എടുത്തത് താഴോട്ട് പോണ്. ഹസ്ബൻഡ് താഴെ ഉണ്ട് കിടക്കുന്നത്. ആളിപ്പോ രാത്രിയായപ്പോ ചെറിയ കരച്ചിലൊക്കെ ഉണ്ട്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം എനിക്ക് ഒരുപാട് പുതുപ്പും ബെഡ്ഷീറ്റൊക്കെ വേണ്ടിയിരുന്നു. അപ്പോൾ ഇതാ എൻ്റെ എല്ലാ മാറാപ്പും കെട്ടും മാറാപ്പുമായിട്ട് ഞാനിതാ ഗൈസ് താഴേക്ക് പോവാണ്. നമ്മൾ ഈ റൂമിൽ നിന്ന് ഇനിയിപ്പം രണ്ട് മൂന്ന് ദിവസം താഴെയായിരിക്കും എൻ്റെ ഭരണം. അപ്പം ഞാൻ പോവാണ് റൂമേറ്റ്. ടാറ്റാ ബൈ.